ഗുഡ് ഈവനിങ് സെവൻ സ്റ്റാൻഡേർഡ്. ഇന്ന് നമ്മൾക്ക് ടെക്സ്റ്റിലെ വർക്ക് ചെയ്യാം കേട്ടോ. നോട്ട്സ് ടീച്ചർ ട്യൂസ്ഡേ ലൈവ് വരാം, 3:30 ലൈവ് വരാം കേട്ടോ. അതിന് ശേഷം നോട്ട്സ് എഴുതിയാൽ മതി. ഇന്ന് നമുക്ക് ടെക്സ്റ്റിലെ എക്സസൈസ് ചെയ്യാം. അസൈൻമെൻ്റ് ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വൺ, കവിതയുടെ തുടർന്നുള്ള ഭാഗം കണ്ടെത്തുക. ഇത് എൻ വി കൃഷ്ണ വാര്യർ സാറുടെ മോഹൻദാസ് ഗാന്ധിയും നാഥുറാം ഗോഡ്സെയും എന്ന കവിതയുടെ കണ്ടിന്യൂഷൻ എങ്ങനെയാണെന്നറിയാമോ? ഇത് കഴിഞ്ഞ് നാവിൽ നിന്നെൻ്റെ ഹാരാം ക്രന്ധനം ഉയർന്നീല എന്ന് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് തുടങ്ങുന്നതെന്നറിയാമോ? പ്രോജക്റ്റ് ഹൗസിൽ കാറിൽ വന്നിറങ്ങുന്ന മന്ത്രി, കാറിൽ വന്നിറങ്ങുന്ന ഗോഡ്സെ, മന്ത്രിയെ കാണാനെത്തി പ്രമുഖർ, അങ്ങനെ വന്നിട്ട് കുറേ വന്നിട്ട് ലാസ്റ്റ് സാമൂഹ്യ പ്രവർത്തകരും എല്ലാം മന്ത്രിയെ വന്ന് അക്രമത്തിനും അഴിമതിക്കും കൂട്ടു നിൽക്കുന്നതായിട്ടാണ് ആ കവിത അവസാനിക്കുന്നത് കേട്ടോ. ശരിക്കും ഇന്നത്തെ തലമുറയിൽ ഇന്നത്തെ ഈ കറൻറ്റ് സിറ്റുവേഷനിൽ ഇന്നത്തെ ഈ അവസ്ഥയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അന്ന് 1968 ഈ കവിത എഴുതിയത്. ഈ 1970 ഈ കവിതയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കിട്ടി അദ്ദേഹത്തിന്. ആ കാലഘട്ടത്തിൽ മുൻകൂട്ടി കണ്ടിട്ട് ഭാവിയിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോവുക, അന്നൊക്കെ അനീതി അക്രമം ഉണ്ടെങ്കിലും ഇത്രയും ഉണ്ടായിരുന്നില്ല അല്ലേ. ഇപ്പം എല്ലായിടത്തും കൈക്കൂലിയല്ലേ. ഇപ്പം എല്ലായിടത്തും ഇവിടെ പാവപ്പെട്ടവരെ നമ്മൾ ഗാന്ധിജിയായിട്ടും കണക്ക് അക്രമം അനീതിയും കാണിക്കുന്നവർ ഗോഡ്സെയായിട്ടുമാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അന്ന് ആ കാലത്തെ അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്ത് എഴുതിയ കവിതയാണിത്. അപ്പം ഇതിൻ്റെ ബാക്കി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവർ കണ്ടുപിടിച്ച് എഴുതണം കേട്ടോ. ഇല്ലെങ്കിൽ അത് ടീച്ചർ പറഞ്ഞുതരാം, അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അതങ്ങനെ പൊക്കോട്ടെ. നെക്സ്റ്റ് വൺ എല്ലാവരും ചെയ്യണം. എന്താണെന്നറിയോ? കവിതാഭാഗത്ത് കഥാപാത്രങ്ങളായി വരുന്ന നാഥുറാം ഗോഡ്സെ, ഗാന്ധി എന്നിവരെ പുതിയ തലമുറയുടെ പ്രതീകങ്ങളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അനീതിയും അക്രമവും കളിയാടുന്ന ആധുനിക സമൂഹത്തിലെ ഇത്തരം കഥാപാത്രങ്ങളെ നിങ്ങളുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഇങ്ങനെ അക്രമവും അനീതിയായിട്ടും നടക്കുന്ന ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലേക്ക് വന്ന് നമ്മുടെ കൂട്ടത്തിൽ കൂടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുകയെന്ന് നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. ഇത് ഓരോരുത്തരുടെയും അഭിപ്രായം ഇത് നോട്ട്ബുക്കിൽ എഴുതണം. ഈ നെക്സ്റ്റ് വൺ ഇത് വേണ്ട, ഇത് ടീച്ചർ ഓൾറെഡി എഴുതി തരുന്നുണ്ട്, നിങ്ങൾക്കത് എങ്ങനെ എഴുതണ്ടെന്ന് അറിയത്തില്ല. ഈ ആക്ഷേപഹാസ്യ കവിതകളെക്കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്, അത് ടീച്ചർ പറഞ്ഞു തരാം. അത് നിങ്ങൾ ചെയ്യണ്ട, ഇത് ചെയ്യണം കേട്ടോ, അത് ചെയ്യണം. നെക്സ്റ്റ് വൺ ദാ, നമ്മൾ ടെക്സ്റ്റിൽ ഡയലോഗ്സ് എഴുതാനാണ്. തന്നിരിക്കുന്ന ചിത്രങ്ങൾക്ക് അനുയോജ്യമായ സംഭാഷണം എഴുതുക. സംഭാഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഡയലോഗ്. ഈ പിക്ചേഴ്സിൽ പിക്ചർ നോക്കി വായിച്ച് മനസ്സിലാക്കിയിട്ട് ഡയലോഗ്സ് ഇവിടെ തന്നെ എഴുതിയാൽ മതി. ഈ ഭാഗത്ത് തന്നെ എഴുതിയാൽ മതി. ഓരോ പിക്ചറിൻ്റെ നേരെയും അത് എഴുതാനുള്ള സ്ഥലമുണ്ട് ടെക്സ്റ്റിൽ. ഇത് എഴുതുക കേട്ടോ, ഇത്രയും ചെയ്താൽ മതി. ബാക്കി അടുത്ത ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് എല്ലാവരും എഴുതണം നോട്ട്ബുക്കിൽ. ഇത് ടെക്സ്റ്റിൽ, മനസ്സിലായല്ലോ. അത് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ട്യൂസ്ഡേയിലെ ക്ലാസ് ടീച്ചർ ലൈവ് വരും, എല്ലാവരും കയറാൻ ശ്രമിക്കണേ. ഇപ്പോൾ രണ്ട് മൂന്ന് ക്ലാസ് നമുക്ക് ഈ ക്ലാസ്സിനെ കുറിച്ച് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാനേ പറ്റിയിട്ടില്ല കേട്ടല്ലോ. അപ്പോൾ താങ്ക് യു.